ഹായ്, ഞാൻ ആദിഷ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയാണോ? എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക എന്നുകൂടി പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചിന്തയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. ആ ചിന്തയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില തരത്തിലുള്ള ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിന്തയുടെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട ബെൻ എഴുതിയിട്ടുള്ള പുസ്തകം നിർബന്ധമായിട്ടും വായിക്കണം. മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് വായിക്കുമ്പോഴും നമ്മുടെ ചിന്തയുടെയും ഉപബോധ മനസ്സിൻ്റെയും ശക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ റിസൾട്ട് കിട്ടാത്തത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന പല ചിന്തകളും നെഗറ്റീവാണ്, സംശയിക്കുന്ന ചിന്തകളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള തോട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള തോട്ട്സോ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിന് കാരണമാക്കി മാറ്റുന്നുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇടയായിട്ട് എന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലയൻറ്റ് പറയുന്നത്, ഒരുപാട് ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ലവ് മാസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെയാണ്. അവൾ ഭയങ്കര ബോൾഡാണ്, അവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് അവളെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അവളൊരു ഡിസിഷൻ എടുത്താൽ പിന്നെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ചിന്ത, അവളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല, അവൾ നല്ല ബോൾഡാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു തോട്ടായിട്ട് എന്നോട് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്, അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, നീ ഒന്നും പ്രതീക്ഷിച്ചിരിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവനോട് സംസാരിച്ചത് എന്നുള്ളത് ഇവനോട് പറഞ്ഞു. അപ്പോൾ അതും അവൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് തോട്ട്സ് ഒന്ന് വളരെ പ്രത്യേകം അനലൈസ് ചെയ്യുക. അവളൊരിക്കലും മാറത്തില്ല, അവൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെയാണ്, പിന്നെ അതിൽ നിന്ന് മാറില്ല, അവൾ നല്ല ബോൾഡാണ്, പിന്നെ അതുപോലെ പറഞ്ഞത് സുഹൃത്ത് പറഞ്ഞു, അവൾ ഒരിക്കലും തിരിച്ചു വരില്ല. ഈ മൂന്ന് ചിന്തയും നിങ്ങളുടെ മനസ്സിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്, ചിന്തയുടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പല ടെക്നിക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ആൻസർ ഒന്ന് പറഞ്ഞേ. നെഗറ്റീവ് അല്ലേ റിസൾട്ട് വരിക? അവളുടെ തീരുമാനം മാറത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവൾ ബോൾഡാണ് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഹോപ്പും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് മാറ്റണം. എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള തോട്ട്സുകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ വരുന്ന തോട്ട്സുകളൊന്നും പെർമനൻ്റ് അല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവിടെ തോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ കൂടി പോസിറ്റീവായിരിക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഇമേജസ് വരും, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ വരും. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചിന്തകളെ എങ്ങനെ മാറ്റാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അവൾ നല്ല ബോൾഡാണ്, അവളൊരു തീരുമാനം എടുത്താൽ മാറില്ല, ഇതാണ് എൻ്റെ ചിന്ത എങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുക. അവൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് തോന്നുമ്പോൾ ഡിസിഷൻ മാറ്റാം, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അവൾ ആ ഡിസിഷൻ മാറ്റും, അവൾ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരും. അവൾ എത്ര ബോൾഡാണെങ്കിലും എൻ്റെ കാര്യത്തിൽ അവൾക്ക് അത്ര ബോൾഡ്നെസ് കാണിക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇനി ഒരു ഹോപ്പും ഇല്ല എന്നുള്ള ആ ചിന്തയ്ക്ക് പകരം അവൾ തിരിച്ചു വരും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ചിന്തയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മനസ്സിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ
എന്ത് ചെയ്യുക, 3 തവണയെങ്കിലും പോസിറ്റീവായിട്ട് മാറി ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് ഓവറായിട്ട് ഓവർ തിങ്കിങ് വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷന് ശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ ടൈം എന്ത് ചെയ്യണം, ബിസി ആയിട്ടിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഫ്രീ ടൈം കുറവായിരിക്കും. ആ ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു വട്ടം നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ 3 തവണ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റിയിട്ട് ആ രീതിയിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ അത്രത്തോളം ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ആക്കി മാറ്റിയതിന് ശേഷം എഴുതുക, സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തയെ മാറ്റാനും ആ നെഗറ്റീവായിട്ടുള്ള ഇമേജിനെ മാറ്റാനും നെഗറ്റീവായിട്ടുള്ള വിഷ്വൽസിനെ മാറ്റാനും നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടി കാണും. ഒരുപാട് റീസൺസ് ഉണ്ട് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും പ്രശ്നമായി വരുന്ന ഒരു പ്രോബ്ലം ഇതാണ്, നെഗറ്റീവ് തിങ്കിങ്, സംശയം. അപ്പോൾ ഇത് രണ്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞത്. ഇത് അപ്ലൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും എൻ്റെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത്, അല്ലേ? ഇനി അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായിരിക്കാം. ആ കാരണങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ വളരെ ഡീപ്പായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു, നമസ്തേ.